യുഎയിലുള്ള ആളുകൾ ബാച്ചിലേഴ്സിൽ ഒരു 98% ബെഡ് സ്പേസുകളിലാണ് ജീവിക്കുന്നത്. അല്ല, ഭൂരിഭാഗം ആളുകളും ഇവിടെ ജീവിക്കുന്നത് ബെഡ് സ്പേസുകളിലാണ്. നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇവിടെ ദുബായിൽ അല്ലെങ്കിൽ യുഎയിൽ ഒരു ബെഡ് സ്പേസ് അറേഞ്ച് ചെയ്യാന്നൊക്കെ. അതിനൊക്കെ ഒരുപാട് വഴികളുണ്ട്. ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 100 കണക്കിന് നമ്പറുകൾ അവൈലബിൾ ആണ്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ റെഫർ ചെയ്തിട്ട് അവർക്ക് അറിയുന്ന ഏതെങ്കിലും ബെഡ് സ്പേസ് നാട്ടിൽ നിന്ന് അറേഞ്ച് ചെയ്യുന്നതാവും നല്ലത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെ നമുക്ക് ഒരു ബെഡ് സ്പേസ് നല്ല രീതിയിൽ തിരഞ്ഞെടുക്കാം, അതിനെന്തൊക്കെയാണ് നോക്കേണ്ടത്. ഒരു ബെഡ് സ്പേസിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പെരുമാറ്റ രീതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വളരെ ഗുണം ചെയ്യും. അതെന്തൊക്കെയാണ്? മൂന്നാമത്തെ കാര്യം, ഒരു ബെഡ് സ്പേസിലേക്ക് ഒരു പുതിയ ആളെ എൻട്രി ചെയ്യിപ്പിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഈ മൂന്ന് കാര്യങ്ങളാണ് വളരെ സിമ്പിളായിട്ട് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കൂടെ വിശാലാണ്, വിശാൽ കൊച്ചുവർത്തമാനം. കൊച്ചുവർത്തമാനം വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. പ്രധാനമായിട്ട് ഒരു ബെഡ് സ്പേസ് നിങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് ലൊക്കേഷൻ ആണ്. അപ്പോൾ ലൊക്കേഷൻ നോക്കുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു ജോലി വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്, ജോബ് സെർച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ, ദുബായിലേക്കാണ് വരുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ദേറ ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കറാമ ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ബർദുബായ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ പറയുന്നത് ലൊക്കേഷൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ബെഡ് സ്പേസ് നമുക്ക് വളരെ കുറഞ്ഞ് ചീപ്പായിട്ടൊക്കെ കിട്ടും. അപ്പോൾ നാട്ടിലുള്ളവർക്കൊന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഈ ഒരു ചീപ്പായിട്ടുള്ള ബെഡ് സ്പേസിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷനുള്ള സൗകര്യം ഉണ്ടാവില്ല, ഒരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ പോകാനുള്ള സൗകര്യം ഉണ്ടാവില്ല. ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ 3 അതല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളുണ്ട് ഇതുപോലത്തെ സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയകളാണ്. ഇപ്പോൾ ദേരയെ സംബന്ധിച്ചാണെങ്കിൽ മെട്രോ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാം, ബസ് നമുക്ക് മെട്രോ പെട്ടെന്ന് ആക്സസ് ചെയ്യാം, ബോട്ടുകൾ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാം. ഇതെല്ലാം ഒരു സെൻട്രലായിട്ടുള്ള ഒരു ഏരിയയാണ് ദേര, അതുപോലെ കറാമ, അതുപോലെ ബർദുബായ്, ഹോർലൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരം ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിട്ട്, മണി, പൈസ. എത്രയാണ് നമ്മൾ അതിന് ക്യാഷ് ചെയ്യാൻ പോകുന്നത്, അവർ എത്രയാണ് അതിന് പെർ മന്ത് ചോദിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് അറിയാതെ ആളുകൾ ഒരുപാട് പൈസ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണയിൽ കവിഞ്ഞ പൈസ കൊടുത്തിട്ട് നിൽക്കുന്ന ആളുകളും എൻ്റെ അറിവിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ചീറ്റ് ചെയ്യപ്പെടുന്നതാണ്. ശരിക്കും നമ്മൾ ഒരു ഏരിയ നമ്മൾ അവരോട് ചോദിക്കുക, ഒരു ബെഡ് സ്പേസ് നമ്മൾ അത് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ആ ഏരിയ നമ്മൾ ചോദിക്കുക, ആ ഏരിയൻ്റെ ഒരു മൊത്തത്തിലുള്ള അപ്പോഴത്തെ ഒരു മാർക്കറ്റ് വാല്യൂ, അവിടെ ഒരു ബെഡ് സ്പേസിന് മാർക്കറ്റ് വാല്യൂ എത്ര ഉണ്ട് എന്നുള്ളത് അന്വേഷിക്കുക. ആ ഒരു മാർക്കറ്റ് വാല്യൂവിനോട് ഒപ്പം നിൽക്കുന്ന ഒരു എമൗണ്ടിൽ മാത്രം ഫിക്സ് ചെയ്യുക. അതിലധികമൊക്കെ ചോദിക്കുമ്പോൾ അത് റിജക്റ്റ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, പ്രധാനമായിട്ടും എല്ലാവരും ചെയ്യാറുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു ബെഡ് സ്പേസ് നമ്മൾ ഫോണിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയൊക്കെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് അവിടെ താമസിക്കാനും ബാഗും തൂക്കിയിട്ട് ചെല്ലുന്ന ഒരു പ്രവണത പൊതുവെ കണ്ടുവരാറുണ്ട്. നമ്മുടെ റൂമിലേക്കൊക്കെ വരാറുണ്ട്. നമ്മുടെ റൂമിലേക്കാണെങ്കിൽ കൂടി അങ്ങനെ ഒരിക്കലും നിങ്ങളൊരു ചെയ്യരുത്. ഒരു പ്രീ വിസിറ്റ് നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു ബെഡ് സ്പേസ് നിങ്ങൾ ഫിക്സ് ചെയ്യുക. ഈ പ്രീ വിസിറ്റ് നടത്തുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്തതായിട്ട് നോക്കേണ്ടത് ആളുകളുടെ എണ്ണം, എത്ര ആളുകളാണ് അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നത് അല്ലേ. 12, 13 ഒക്കെ ആളുകൾ താമസിക്കുന്ന ചെറിയ മുറികൾ എനിക്ക് അറിയാം. അവിടെ വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് ഈ ബെഡ് സ്പേസുകൾ കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു പൈസയുടെ ഇത് മാത്രം ആലോചിച്ചിട്ട് ഒരു മാസം നമുക്ക് ചിലപ്പോൾ ഒരു 100 ദിർഹംസ് അല്ലെങ്കിൽ 50 ദിർഹംസ് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ സഫർ ചെയ്യേണ്ടത് ഒരു മാസമാണ്. ഇത്രയും ആളുകളുടെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ അത്രയും സഫർ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആളുകളുടെ എണ്ണം നോക്കിയിരിക്കണം. പിന്നെ ഒരു ടോട്ടൽ അപ്പിയറൻസ് നിങ്ങൾ ഈ പ്രീ വിസിറ്റ് നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഇപ്പോൾ റൂമിലേക്ക് നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ റൂമിൻ്റെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കാൻ കഴിയും. ആ റൂമിലുള്ള ആളുകളെ നമുക്ക് പഠിക്കാൻ കഴിയും, അവിടുത്തെ ഒരു വൃത്തി നമുക്ക് പഠിക്കാൻ കഴിയും. ഇതൊക്കെ ഒരു ടോട്ടൽ അപ്പിയറൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ആ റൂമിൻ്റെ സേഫ്റ്റി, അതുപോലെ വൃത്തി, ഇതൊക്കെ നമുക്ക് ഈ ഒരു അപ്പിയറൻസിലൂടെ മനസ്സിലാക്കാൻ കഴിയണം. പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ബിൽഡിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ടവർ ഫെസിലിറ്റി അല്ലെങ്കിൽ ബിൽഡിംഗ് ഫെസിലിറ്റി. നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പ്, നമ്മുടെ റൂമിൻ്റെ മാത്രം കാര്യം നോക്കിയിട്ട് കാര്യമില്ല. ഈ ബിൽഡിങ് കോമൺ ആയിട്ട് കൊടുക്കുന്ന കുറേ ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. സെക്യൂരിറ്റി ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, CCTV ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, ക്ലീനിങ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എലിവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ചില റൂം, ചില ബെഡ് സ്പേസുകളിലൊന്നും ഇതൊന്നും ചിലപ്പോൾ ഒരു അവൈലബിൾ ഉണ്ടാവില്ല. സെക്യൂരിറ്റി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടി ചെന്ന് പറയാനോ അല്ലെങ്കിൽ ഒരു ഫയർ വന്നു കഴിഞ്ഞാൽ അലാം ചെയ്യാനോ ഇതിനൊന്നും ആളുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സേഫ്റ്റി ഫെസിലിറ്റി നോക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഒരു റൂമിലേക്ക് നമ്മൾ പ്രീ വിസിറ്റ് നടത്തുമ്പോൾ അവിടുത്തെ ബാത്റൂം നമ്മൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. അതുപോലെ കിച്ചൺ നമ്മൾ പ്രധാനമായിട്ടും നോക്കണം. ഇത് രണ്ടും വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ബെഡ് സ്പേസ്
നമ്മൾ കിടക്കുന്ന സ്ഥലം നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരെ മറിച്ച് ചിലരൊന്നും ബാത്റൂമിൽ നോക്കാറില്ല, അതുപോലെ കിച്ചൺ നോക്കാറില്ല. ഈ രണ്ട് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു റൂമിൻ്റെ മൊത്തം ക്യാരക്ടർ നമുക്ക് മനസ്സിലാവും. അത്യാവശ്യം വൃത്തിയുള്ള ഒരു ബാത്റൂം അതല്ലെങ്കിൽ വൃത്തിയുള്ള കിച്ചൺ. അതുപോലെ തന്നെ നോക്കേണ്ടത് ഇത് രണ്ടും സെപ്പറേറ്റ് ആണോ എന്നുള്ളത്. പരമാവധി കോമൺ സംഗതികളിൽ നിൽക്കാതിരിക്കുക. ഇപ്പോൾ ഒരു മൂന്ന് റൂമൊക്കെ ഉണ്ടാവും ചില ഫ്ലാറ്റുകളിൽ. ഈ മൂന്ന് റൂമിനും കൂടി ഒറ്റ ബാത്റൂം ആയിരിക്കും കോമൺ ആയിട്ടുള്ളത്. നമുക്ക് ചിലപ്പോൾ സമയത്തിന് ജോലിക്ക് പോകാനോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ അനുഭവിച്ചവർക്കറിയാം. അപ്പോൾ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ടുള്ള കിച്ചണോ അതല്ലെങ്കിൽ ബാത്റൂമോ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഇതിലൊക്കെ പ്രധാനമായിട്ടുള്ളത് അവിടെ താമസിക്കുന്ന ആളുകളുടെ പ്രകൃതം മനസ്സിലാക്കുക എന്നുള്ളത്. ഏത് രീതിയിലുള്ള ആളുകളാണ് അവിടെ താമസിക്കുന്നത്, അവരോടൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് മുഴുവനൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും നമുക്ക് കുറച്ച് നേരം സംസാരിച്ചാലൊക്കെ അവരുടെ ഒരു പ്രകൃതം മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളൊരു റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ആ റൂമിൻ്റെ ഒരു ഏത് രീതിയിലാണ് ആ റൂം മൂവ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മദ്യപാനം ഉള്ള ഒരു സ്ഥലത്തേക്ക് മദ്യപാനത്തിനോട് താല്പര്യമില്ലാത്ത ഒരാൾ പോലും ചെന്നുപെടാതിരിക്കുക. കാര്യം അതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. മദ്യപാനികളുടെ ഇടയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും മദ്യപാനം ഉള്ള ആളുകളുടെ റൂമിലേക്ക് ഒരിക്കലും പോവാതിരിക്കുക. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആളുകളുടെ പ്രായം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഏജിനോട് ഈക്വലായിട്ട് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഏജ് ലെവലിൽ വരുന്ന ആളുകളുമായിട്ട് മാത്രം താമസിക്കുന്നതായിരിക്കും കൂടുതൽ സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ കാര്യം. ഇതിലൊരു രണ്ടഭിപ്രായം എനിക്ക് തന്നെ ഉണ്ട്. നമ്മൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡിസിപ്ലിൻ പോലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സഫർ ചെയ്യേണ്ടി വരും. കാര്യം എന്താ വെച്ചാൽ അവർക്ക് ചിലപ്പോൾ AC പറ്റില്ല, നേരത്തെ ഉറങ്ങേണ്ടി വരും, നേരത്തെ എണീക്കേണ്ടി വരും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു ഡിസിപ്ലിൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഡിസിപ്ലിൻ ഇല്ലാത്തൊരു ലൈഫാണെങ്കിൽ ഡിസിപ്ലിൻ വരാൻ ഒരു സാധ്യത ഉണ്ട് ഇത്തരം ഏജ്ഡ് ആയിട്ടുള്ള സീനിയർ സിറ്റിസൻ്റെ കൂടെ നമ്മൾ താമസിക്കുമ്പോൾ. പക്ഷെ എപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് സമാധാനമായിട്ട് കുറച്ചുകൂടി എൻജോയ് ചെയ്തിട്ടൊക്കെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏജ് ലെവലിലുള്ള റൂമുകൾ മാത്രം സെലക്ട് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആളുകളുടെ അവിടെ ആ ബെഡ് സ്പേസിൽ താമസിക്കുന്ന ആളുകളുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഏത് സമയത്താണ് അവർ ജോലിക്ക് പോകുന്നത്, ഏത് സമയത്താണ് റൂമിലേക്ക് വന്ന് വിശ്രമിക്കുന്നത് എന്നുള്ളത് നോക്കുക. ചില ബെഡ് സ്പേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് 24 hours ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മാത്രം മൂവ് ചെയ്യുന്ന ഒരുപാട് ബെഡ് സ്പേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ രാത്രി പോകുന്നവർ രാവിലെ വരും, രാവിലെ പോകുന്നവർ രാത്രി വരും. അപ്പോൾ ഫുൾ ടൈം അവിടെ ആളുകൾ ഉറങ്ങുന്ന ഒരു റൂമായിരിക്കും. അപ്പോൾ അത്തരം റൂമുകൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ ഏത് സമയത്താണ് ജോലിക്ക് പോകുന്നത്, ഏത് സമയത്താണ് തിരിച്ചു വരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. UAE സംബന്ധിച്ച് എല്ലാ റൂമുകൾക്കും എല്ലാ ബെഡ് സ്പേസുകൾക്കും നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ മിക്ക സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് 6 months പേയ്മെൻറ്റ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നത്, 3 months പേയ്മെൻറ്റുകൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങുന്ന മുറികളൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കാരണവശാലും അത്തരം സംഗതികളിൽ പോവാതിരിക്കുക. അപ്പോൾ ഒരു 3 months കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാശ് പോകും നമുക്ക് അത് അവിടെ ഓക്കെ അല്ലെങ്കിൽ. നമുക്ക് 1 month കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും ആ റൂമിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാകും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും 1 month നമ്മൾ എന്തായാലും അഡ്വാൻസ് ചെയ്യേണ്ടി വരും, വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ ആ ഒരു അഡ്വാൻസ് മാത്രം കൊടുത്തിട്ട് നമ്മൾ അവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താമസിച്ച് നോക്കുക. അതല്ലാതെ 3 months 6 months ഒന്ന് അഡ്വാൻസ് ചെയ്തിട്ട് ഒരു റൂമിലും ജോയിൻ ചെയ്യാതെ ഇരിക്കുക. പിന്നെ റൂം നമ്മൾ കണ്ടെത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റെഫറൻസ് വഴി നമ്മൾ റൂം കണ്ടെത്തുന്നതാണ്. പരിചയക്കാർ വഴി അല്ലെങ്കിൽ ഫ്രണ്ട്സ് നേരിട്ട് അറിയുന്ന അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ അറിയുന്ന അങ്ങനെ ആ ഒരു രീതിയിലുള്ള കണക്ഷൻ ഉള്ള റൂമുകൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. ഒരു റൂമിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ മാത്രം പോവുക. ഇതിൽ പല കാരണങ്ങളുണ്ട് കേട്ടോ. ഇത്തൊരു പ്രധാനമായിട്ടുള്ളൊരു കാരണം ഞാൻ എനിക്ക് തോന്നുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഒരു മൊബൈലിലൂടെ മാത്രമാണ് നമ്മൾ കണക്ട് ആവുന്നത്. ഇപ്പോൾ പലരുമായിട്ട് നമ്മൾ ബന്ധം ഉണ്ടാവും അല്ലേ, പക്ഷെ അവരൊക്കെ എവിടെയാണ് താമസിക്കുന്നതെന്ന് പ്രോപ്പറായിട്ട് നമുക്ക് അറിയാൻ കഴിയില്ല. നേരെ മറിച്ച് നാട്ടിലാണെങ്കിൽ നമുക്ക് ഓരോ ആളുകളുടെ വീടും സെപ്പറേറ്റ് അറിയാം. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ആളെ കണക്ട് ചെയ്യാൻ കഴിയും. നേരെ മറിച്ച് പിന്നെ ഒരുപാട് ആളുകൾ അറിയുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആളുകൾ അറിയുണ്ടാവും, പക്ഷേ ആർക്കും ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള പ്രോപ്പറായിട്ട് എന്നെ ഫൈൻഡ് ചെയ്യാൻ ആർക്കും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ കൊണ്ട് നിങ്ങളൊരു റൂമിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ദിവസം അതല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനകത്ത് പെട്ടെന്നൊരു അത്യാവശ്യമാണ് നിങ്ങളെ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ നിങ്ങളെ കാണേണ്ട വളരെ അത്യാവശ്യമാണ്, നമുക്ക് ഉപകാരമുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ള കാണുക അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്,
ഇത്തരം സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ കഴിയില്ല, ഫോണിൽ കിട്ടുന്നില്ല, വാട്സപ്പിൽ കിട്ടുന്നില്ല. പിന്നെ എന്താണ് ചെയ്യുക? ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ലൈവായിട്ട് വന്നിട്ട് നേരിട്ട് നിങ്ങളെ കാണുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ നിങ്ങൾ ആ റൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ജോയിൻ ചെയ്യുന്ന സമയത്ത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്തിനെ കൊണ്ടുപോകുന്നത് എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഉടനീളം നല്ലതായിരിക്കും. ഇനി നമ്മളൊരു ബെഡ് സ്പേസ് ഫിക്സ് ചെയ്തു, ഓക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു, എന്നിട്ട് നമ്മളവിടെ ജോയിൻ ചെയ്യാൻ പോകണം. അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അവിടെ ജീവിച്ചു പോകാൻ കഴിയും. അവയാണ് ഇനി താഴെ പറയുന്നത്. നമ്മൾ ആദ്യം ചെന്നു കഴിഞ്ഞാൽ തന്നെ ഗ്ലൂമി ആയിട്ട് ഇരിക്കാതെ, അന്ന് ഓവർ ടോക്റ്റീവ് ആവാതെ, നമ്മുടെ അവിടെ ഉള്ള ആളുകളെ നമ്മൾ പരമാവധി പരിചയപ്പെടാൻ ശ്രമിക്കുക. അവരെന്താണ് എന്നുള്ളത് പരിചയപ്പെടാൻ ശ്രമിക്കുക. അവിടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടല്ല കേട്ടോ, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവരെ പരിചയപ്പെടാനും ആ റൂമിൻ്റെ ഒരു രീതിയും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പല റൂമുകൾക്ക് പല രീതികളാണ്. 11 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യേണ്ട റൂമുകളുണ്ട്, 10 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യേണ്ട റൂമുകളുണ്ട്, അങ്ങനെ ഒരുപാട് നിയമങ്ങളുള്ള റൂമുകളുണ്ട്. അപ്പോൾ ഒരു പൊതു ധാരണ ആ റൂമിനെ കുറിച്ചിട്ട് അവിടുത്തെ സഹമുറിയന്മാരിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്, ഞാൻ മുന്നേ പറഞ്ഞതിൻ്റെമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അവിടുത്തെ ആളുകളുടെ, നിങ്ങൾക്ക് ഏറ്റവും അടുപ്പം തോന്നുന്ന ആളുടെ, ഒന്നോ രണ്ടോ ആളുകളുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൈമാറുക, അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്ക് കൈമാറുക. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ, നിങ്ങളെ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ഒരു സുഹൃത്ത് വഴി നിങ്ങളെ ബന്ധപ്പെടാൻ കഴിയും. ഇപ്പോൾ റൂമിലേക്ക് ഒരു പുതിയൊരാളുകളെ എടുക്കുന്ന സന്ദർഭത്തിൽ ഈ എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി റെഫറൻസ് വഴി എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളൊക്കെ ഒരാളെ എടുത്തിട്ട് ഇപ്പോൾ ഒരു രണ്ട് ദിവസം നമ്മുടെ ലൈഫ് മൊത്തം മാറുന്ന രീതിയിൽ നമുക്ക് ആൾ ഉപദ്രവം ഉണ്ടാക്കി, ഇപ്പോൾ നമ്മളെന്താ നോക്കാതെ എടുത്തുകൊണ്ടാണ് നമുക്ക് വേറെ റെഫറൻസ് ഒന്നും വഴിയല്ല വന്നത്. അപ്പോൾ നമ്മളൊരു സഹായം ചെയ്താണ് ആ സഹായം നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കി. അപ്പോൾ എടുക്കുന്ന ആളുകൾ എപ്പോഴും ഈ ആളുകളെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് വെക്കുക. അതിനൊന്നും ഒരു പ്രശ്നം വിചാരിക്കേണ്ട. അവരുടെ പാസ്പോർട്ട് കളക്ട് ചെയ്ത് വെക്കുക, മീൻസ് പാസ്പോർട്ട് കോപ്പി കളക്ട് ചെയ്ത് വെക്കുക. ഐഡികൾ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യുക. പരമാവധി അവരുടെ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്ന നമ്പറുകൾ കളക്ട് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രം പുതിയൊരാളെ റൂമിലേക്ക് എൻട്രി ചെയ്യാനും ശ്രമിക്കുക. പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ബെഡ് സ്പേസിൽ നിൽക്കുമ്പോൾ ഹൈജീൻ എന്ന് പറയുന്നത്, വൃത്തി എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ എണീച്ചു പോകുമ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ക്വാളിറ്റിയാണ്, നമ്മളത് കാണിക്കണം. നമ്മൾ എണീച്ചു പോകുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ബെഡിൽ നിന്ന് എണീച്ച് കഴിഞ്ഞാൽ നമ്മൾ വിരിച്ചിരുന്ന ബ്ലാങ്കറ്റ് നമ്മൾ മടക്കി വെക്കുക, അതുപോലെ ബെഡ്ഷീറ്റ് നമ്മൾ മടക്കി വെക്കുക, വൃത്തിയായിട്ട് മടക്കി വെക്കുക. പലരെയും കണ്ടിട്ടുണ്ട് ഇതുപോലെ അലക്ഷ്യമായിട്ട് ഇട്ട് പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇട്ട ഡ്രസ്സ് അതിവിടെ അഴിച്ചിട്ട് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. കുളിച്ച നമ്മളെ ടവല് അവിടെയും ഇവിടെയൊക്കെ ഇട്ട് അലക്ഷ്യമായിട്ട് ഇട്ട് പോകുന്നത്, ഇതൊക്കെ ബാക്കിയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ വളരെ മാന്യമായിട്ട് വൃത്തിയായിട്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. പ്രധാനമായിട്ട് ബെഡ് സ്പേസുകളിൽ നടക്കുന്ന മൊബൈലിലേക്ക് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ പ്രധാനമായിട്ട് നടക്കുന്ന ഒരു സംഗതി. ജോലി കഴിഞ്ഞ് വന്നാൽ ആളുകൾ അവരുടെ മൊബൈലിൽ സ്വന്തം ലോകത്ത് ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് ചെയ്യല്ലേ. മൊബൈലുകൾ യൂസ് ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് അത് കടന്ന് ചെല്ലാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ പരമാവധി ലോ വോളിയത്തിൽ വെക്കുക, അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക. എന്താ വെച്ചാൽ പല ആളുകൾ പലത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ചിലപ്പോൾ ചില ആളുകൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളൊരു മ്യൂസിക് കാണുകയാണെങ്കിൽ, വീഡിയോ കാണുകയാണെങ്കിൽ, മൂവി കാണുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് മാത്രം അത് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. വെളിച്ചം എന്ന് പറയുന്നത് ബെഡ് സ്പേസുകളിലൊരു പ്രധാന സംഗതിയാണ്, വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്, പക്ഷേ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ വെളിച്ചം നമ്മൾ കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ നമ്മളെ ലാപ്ടോപ്പാണെങ്കിലും മൊബൈലാണെങ്കിലും ഇനി ഈ റൂമിലെ തന്നെ ലൈറ്റുകളാണെങ്കിലും മറ്റുള്ളവർക്ക് ഉപദ്രവമാവുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക, അതായിരിക്കുക. അപ്പോൾ ഒരു ബെഡ് സ്പേസിൽ 8 ആളുകളുണ്ടെങ്കിൽ 8 ആളുകളും 8 കൾച്ചറിൽ നിന്ന് വരുന്നവരാണ്, 8 നാട്ടിൽ നിന്ന് വരുന്നതാണ്, ചിലപ്പോൾ 8 ഭാഷക്കാരായിരിക്കും, 8 രാജ്യക്കാരായിരിക്കും അല്ലേ. പല വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ്, പല വ്യത്യസ്ത മൂഡുകളിൽ ഇരിക്കുന്ന ആളുകളാണ്. പരമാവധി അവർ താല്പര്യപ്പെടാത്തോളം കാലം നമ്മൾ അവരുടെ പ്രൈവസിയിൽ ഇടപെടാതിരിക്കുക. അപ്പോൾ അവരൊരു ഫോൺ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഫോൺ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക നമ്മുടെ ഭാഗത്ത്. നമ്മൾ വേറൊരു ശബ്ദം അവിടെ ഉണ്ടാക്കിയിട്ട് ആളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അപ്പോൾ പ്രൈവസി പരമാവധി എല്ലാവർക്കും ഈച്ച് ആൻഡ് എവറിത്തിങ് പ്രൈവസി കൊടുക്കുക. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സുഹൃത്തുക്കളെയും റിലേറ്റീവ്സിനെയും നമ്മളൊരു ബെഡ് സ്പേസിലേക്ക് എൻ്റർടൈൻ ചെയ്യാതിരിക്കുക. നേരെ മറിച്ച് നമ്മളൊരു ഇപ്പം ഞങ്ങളൊക്കെ ഒരു റൂം സ്വന്തമായിട്ട് എടുത്ത് നിൽക്കുന്ന ആളുകളാണ്, നമ്മളൊക്കെ കാലങ്ങളായിട്ട് അറിയുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്രണ്ട്സിനെ കൊണ്ടുവരാം, എന്നാലും ബാക്കിയുള്ളവരുടെ ഒരു പ്രൈവസി നമ്മൾ നോക്കണം.
പ്രത്യേകിച്ച് ബെഡ് സ്പേസുകളിൽ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിനൊന്നും റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്യാതിരിക്കുക. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നിങ്ങൾക്ക് താഴെ പോയി സംസാരിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ബെഡ് സ്പേസിനെ സംബന്ധിച്ച്, കാരണം എന്താ വെച്ചാൽ അവിടെ നിങ്ങൾ മാത്രമല്ല നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കുറേ ആളുകളും ഉണ്ട്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അവർക്ക് അരോചകമായിരിക്കും, നിങ്ങളുടെ റിലേറ്റീവ്സ് തീർച്ചയായിട്ടും അവർക്ക് അരോചകമായിരിക്കും. അവരുടെ കാര്യങ്ങൾ മൂവ് ചെയ്യാൻ ഇവരെ കൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത്ര ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ പരമാവധി സുഹൃത്തുക്കളെയും റിലേറ്റീവ്സിനെയും നമ്മുടെ ബെഡ് സ്പേസുകളിൽ നിന്ന് അകറ്റി തന്നെ നിർത്തുക. ഒട്ടുമിക്ക ബെഡ് സ്പേസുകളിലും ഭക്ഷണം മെസ് രീതിയിലാണ് നടക്കുന്നത്, അല്ലെ? ഓരോ ദിവസം ഓരോ ആളുകൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരാഴ്ച ഒരാൾ ചെയ്യുക. ഭക്ഷണമാണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ്, ഈ ഒരു ടൈം ടേബിൾ വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം പല ആളുകളിലും കണ്ടിട്ടുണ്ട്, നമ്മൾ ബാക്കിയുള്ളവരുടെ മെസ്സിനൊക്കെ നമ്മൾ ഓക്കെ ഇവിടെ കറക്റ്റ് സമയത്തൊക്കെ ഉണ്ടാവും, പക്ഷെ സ്വന്തം മെസ്സിൻ്റെ സമയത്ത് ആൾ കറക്റ്റായിട്ട് ചെയ്യില്ല, അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കറക്റ്റായിട്ട് ആ ഒരു ഉത്തരവാദിത്തം ചെയ്ത് തീർക്കാത്ത കുറേ ആളുകളുണ്ട്, ഇഷ്ടം പോലെ ആളുകൾ എനിക്കറിയാം. സ്വന്തമായിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്തത്തിന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞ് സ്കിപ്പ് ചെയ്ത് കളിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരാ ഇതിന് ബുദ്ധിമുട്ടിക്കുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയും, ഈ ബാക്കിയുള്ള ആളുകൾ കൃത്യമായിട്ട് ഇത് ചെയ്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ 5 ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച, അല്ലെങ്കിൽ നമ്മൾ നല്ല ക്ലീനായിട്ടുള്ള ഈ ബാത്റൂം അല്ലെങ്കിൽ റൂം യൂസ് ചെയ്തത്. ഈ 5 അല്ലെങ്കിൽ 6 ദിവസം മറ്റുള്ള ആളുകൾ ഉത്തരവാദിത്തത്തോടെ അത് ചെയ്തുകൊണ്ടാണ്. അപ്പം ആ ഉത്തരവാദിത്തം അവർക്കും ആസ്വദിക്കാനുള്ള അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ആ ഒരു സമയത്ത്, നമ്മുടെ ടൈം ടേബിളിൽ നമ്മുടെ ടേൺ എന്നാണ് വരുന്നത്, ആ ഒരു സമയത്ത് നമ്മുടെ മെസ്സ് കറക്റ്റായിട്ട് വെക്കുക, അതുപോലെ തന്നെ നമ്മുടെ ക്ലീനിങ് കറക്റ്റായിട്ട് ചെയ്യുക. പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളൊരു ടിഷ്യൂ ആണ് നമുക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ അവിടെ 2 ടിഷ്യൂ എടുക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു മാന്യത, ഒരു വലിയൊരു കൾച്ചറിൻ്റെ ഭാഗമാണ് അല്ലേ. നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം യൂസ് ചെയ്യുക, അത് ഭക്ഷണമാണെങ്കിലും വെള്ളമാണെങ്കിലും വെളിച്ചമാണെങ്കിലും കറണ്ടാണെങ്കിലും ഒക്കെ നമുക്ക് അനാവശ്യമായിട്ട് തോന്നുന്ന ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആവശ്യത്തിലധികം യൂസ് ചെയ്യുമ്പോൾ അത് തീരെ ലഭിക്കാത്ത മറ്റൊരാൾ ഇപ്പുറത്തുണ്ടാവും, അയാളായിരിക്കും അതുകൊണ്ട് സഫർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യം ഉള്ള കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്യുക. ഒരു ദിവസം നമ്മൾ പുറത്തു പോവാണ്, രാത്രി ഏതെങ്കിലും നമ്മുടെ പാർട്ടിയുണ്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് പോവാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ തേഴ്സ്ഡേ അല്ലേ. അപ്പം ഈ സമയത്ത് നമ്മളുടെ ഒരു മാന്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ അന്ന് ഭക്ഷണം വെക്കുന്ന ആളെ നേരത്തെ കൂട്ടി തന്നെ അറിയിക്കുക, ഞാൻ ഇന്ന് ഭക്ഷണത്തിന് ഉണ്ടാവുന്നതല്ല എന്നൊക്കെ അല്ലേ. അങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താ വെച്ചാൽ ആൾക്ക് ഒരാളെ കുറച്ചിട്ട് മാത്രം ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി, നമ്മുടെ ജോലി കുറവാണ്, നമ്മുടെ മെറ്റീരിയൽസ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറച്ച് യൂസ് ചെയ്താൽ മതി, ഭക്ഷണം വെറുതെ കളയുന്ന ആ ഒരു പ്രശ്നവും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ വരുന്നില്ലെങ്കിൽ നേരത്തെ കൂട്ടിയിട്ട് അന്ന് ഭക്ഷണം വെക്കുന്ന ആളെ മുൻകൂട്ടി അറിയിച്ചിരിക്കുക. അതുപോലെ തന്നെയാണ് നിങ്ങൾ റൂമിലേക്ക് വരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നേരം വൈകിട്ട് വരൂ എന്നുണ്ടെങ്കിൽ കൂടെയുള്ള താമസിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അത് അറിയിക്കണം, പരസ്പരം അത്തരത്തിലുള്ളൊരു കോണ്ടാക്ട് ഉണ്ടാക്കിയെടുക്കണം. എന്നാലേ നമുക്കവിടെ ഒരു സേഫ്റ്റി സംഗതി കൂടുകയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ വന്നാൽ വന്നു പോയാൽ പോയി, നിങ്ങൾ ഒരു 4 ദിവസം വന്നിട്ടില്ലെങ്കിലും ആരും അന്വേഷിക്കില്ല, വന്നാലും ആരും അന്വേഷിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള റിലേഷൻ ഒരിക്കലും ഉണ്ടാക്കരുത്. നിങ്ങൾ ഒരു ദിവസം വൈകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം വരില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റൂമിലെ ഒരാളെ തീർച്ചയായിട്ടും വിളിച്ച് അറിയിച്ചിരിക്കണം. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കറണ്ട്, വെള്ളം, അതുപോലെ കുക്കിംഗ്, ഈ സംഗതിയൊക്കെ നമ്മൾ ചെയ്തു പോകുമ്പോൾ അല്ലെങ്കിൽ റൂമിൽ നിന്ന് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും ടാപ്പ് പൂട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നമ്മുടെ അയൺ ചെയ്തിട്ടുണ്ട്, ഈ അയൺ ബോക്സ് നമ്മൾ കറണ്ടിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ ഫയർ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 1-ഓ 2-ഓ തവണ ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം റൂമിൽ നിന്ന് നിങ്ങൾ പോവുക. മറ്റുള്ളവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് ജോലിക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ. നമ്മുടെയൊക്കെ ജോലി സമയം പലപ്പോഴും പല രീതിയിലാണ്, പല സമയത്താണ് അല്ലേ നടക്കുന്നത്. മറ്റുള്ളവരുടെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യാതെ ഡിസ്റ്റർബ് ചെയ്യാതെ മാത്രം നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോകുക. ചിലരൊക്കെ അവർ ജോലിക്ക് പോകുമ്പോഴത്തേന് ബാക്കിയുള്ളവരൊക്കെ ഉണർന്നിട്ടുണ്ടാവില്ല, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അതൊക്കെ ഒരു എന്താ പറയുക, സ്വന്തം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ, നിങ്ങളുടെ കാര്യം നിങ്ങൾ എന്തോ നടത്തിക്കോ, പക്ഷെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ മാത്രം നിങ്ങൾ ജോലിക്ക് പോവുക. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവരെ യൂസ് ചെയ്യാതിരിക്കുക, ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് അല്ലേ. പലപ്പോഴും പലരിലും കണ്ട് വന്നിട്ടുണ്ട്, ഇപ്പോൾ ഒരു പാത്രം അവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അത് ഒന്നുമില്ലെങ്കിൽ എനിക്ക് ചെയ്യാം, അത് കൊണ്ടുപോയി ക്ലീൻ ചെയ്യാം. ഞാൻ എന്താ ചെയ്യാം, ഞാൻ ചെയ്യില്ല, ഞാൻ എന്ത് ചെയ്യും, മറ്റവനോട് പറയാം അതൊന്ന് കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് കൊണ്ടുപോകട്ടോ എന്നല്ലേ. അതൊരു നല്ല ആറ്റിറ്റ്യൂഡായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല.
നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ ചെയ്യാം, നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ മിണ്ടാതിരിക്കുക. അതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് പോളിസി. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ കണ്ട കാര്യം കാണാതെ ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ കൊണ്ട് അത് യൂസ് ചെയ്തിട്ട് നമ്മളത് ചെയ്യിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മനസ്സിൽ ഒരു ധാരണ ഉണ്ടാവും, ഞാൻ അവനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ അത്തരം ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടെങ്കിൽ അത്തരം ആറ്റിറ്റ്യൂഡുകൾ മാറ്റി വെക്കുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യുക, അതല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കുക. ഇത് ഈ ഒരു കാര്യത്തിലല്ല, ഒട്ടും എല്ലാ കാര്യങ്ങളിലും മറ്റുള്ള ഒരാളെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ജീവിക്കാതെ ഇരിക്കുക. കൃത്യമായിട്ട് വാടക, കൃത്യമായിട്ട് ദിവ ബില്ല്, കറണ്ട് ബില്ല്, ഇത്തരം നമ്മൾ ഒരു റൂമിൽ റിക്വയർ ആവുന്ന ഈ ഇത്തരം എമൗണ്ടുകളൊക്കെ കൃത്യമായിട്ട് തന്നെ കൊടുത്തു തീർക്കുക. കാര്യം എന്താ വെച്ചാൽ, ഒരു ബെഡ് സ്പേസ് കൺട്രോൾ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ഒരാളുണ്ടാവും. ഇയാളുടെ അക്കൗണ്ടിൽ നിന്നാവും ഈ ഒരു മണിയൊക്കെ പോവുക, അല്ലെങ്കിൽ ഇയാളുടെ അക്കൗണ്ടിനാവും ഇത്തരത്തിലുള്ള പേയ്മെൻറ്റുകളൊക്കെ ബാധിക്കുക. അപ്പോൾ അയാൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ അയാളൊരു ഫൈനൽ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഫൈനൽ ഡേറ്റിന് മുന്നേ എങ്ങനെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ റെൻറ്റ് അതുപോലെ കാര്യങ്ങളൊക്കെ കൊടുത്ത് തീർക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ ചെയ്തില്ല, മറ്റവൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മളെ റൂം മെസ്സിയായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതുകൊണ്ടൊന്നും നമുക്കൊന്നുമില്ല, ലൈഫിൽ നമുക്ക് നല്ലത് മാത്രമേ വരുള്ളൂ അല്ലേ. നമ്മുടെ റൂം പറഞ്ഞാൽ നമ്മുടേതായിട്ട് നമ്മൾ ആദ്യം എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്, വേറെ പുറത്തുനിന്ന് ഒരാൾ കയറി വന്നാൽ നമ്മളും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇത്രയും മെസ്സിയായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു കച്ചറയായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ അതൊന്ന് ക്ലീൻ ചെയ്താൽ നമുക്കൊന്നും പോകാനില്ല, നഷ്ടമല്ല ജീവിതത്തിൽ. ഇത് ജീവിതത്തിൽ ഇതൊക്കെ തീർച്ചയായിട്ടും വിജയം ഇന്നല്ലെങ്കിൽ നാളെ വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിന് കണക്കൊന്നും നോക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ചെയ്യുക, മറ്റുള്ളവനെ നമ്മൾ ബ്ലെയിം ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ കണ്ടത് പരമാവധി നമ്മൾ തന്നെ ചെയ്ത് തീർക്കുക. അതിൻ്റെ ഒരു മറ്റൊരു വശം കൂടിയുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യതയോടുണ്ട്. അതിനുള്ള ഒരു നിന്ന് കൊടുക്കാതിരിക്കാനുള്ള ഒരു സാമർത്ഥ്യം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കാണിച്ച് കൊടുക്കണം. മറ്റുള്ളവരെ പഴിചാരാതിരിക്കുക. എന്ത് കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവരെ നമ്മൾ പഴിചാരി ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ ഒരു ബെഡ് സ്പേസിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുക. സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളോട്, അല്ലെങ്കിൽ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ താല്പര്യം ഇല്ലാത്ത ഒരാളോട് നമ്മൾ സംസാരിക്കാതിരിക്കുക. അയാളുടെ അയാളുടെ ലൈഫിലേക്ക് അയാളുടെ സ്വന്തം ഇഷ്ടത്തിന് വിടുക. അപ്പോൾ അയാളുടെ നമ്മൾ പോയിട്ട് ഇങ്ങനെ സംസാരിക്കുക, നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കാതെ നമ്മൾ അങ്ങോട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ മിണ്ടാണ്ട് കയറി വരണം എന്നല്ല, ഗ്രീറ്റ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഒരാൾക്ക് താല്പര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കാതെ ഇരിക്കുക. സംസാരിക്കാതെ ഇരിക്കാൻ മാത്രമല്ല, അയാളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കാനും നമ്മൾ ചില പലരും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മറ്റുള്ളൊരു ആളെ കാര്യം വരുമ്പോൾ ഉപദേശിക്കാനൊക്കെ നിൽക്കും അല്ലേ, നമ്മൾ ഭയങ്കര സംഭവമായിട്ട് ഉപദേശിക്കാനൊക്കെ നിൽക്കും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഉപദേശമൊന്നും ആർക്കും വേണ്ട. ഉപദേശമൊക്കെ കൊള്ളാം വർമ്മ സാറേ, പക്ഷേ അത് പറഞ്ഞ പോലെ ഉപദേശിക്കാനൊന്നും നിൽക്കാതിരിക്കുക. നമ്മളൊന്നും ഉപദേശിക്കാൻ ആരുമല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടന്നാൽ പോലെ നമ്മൾ ബാക്കിയുള്ളവരെ ഉപദേശിക്കാൻ നിൽക്കേണ്ട കാര്യം എന്താ? അപ്പോൾ ഉപദേശമൊന്നും ആവശ്യമില്ലാത്ത ആളുകൾക്ക് കൊടുത്തിട്ട് വെറുതെ പണി വാങ്ങിക്കാൻ നിൽക്കാതിരിക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള സബ്ജക്റ്റുകൾ സംസാരിക്കാതിരിക്കുക ഒരു ബെഡ് സ്പേസിൽ അല്ലേ. പലരും പല ആശയക്കാരായിരിക്കും, പലരും പല രാഷ്ട്രീയമായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. ഏതെങ്കിലും രീതിയിലുള്ളൊരു കച്ചറ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഒരു ബെഡ് സ്പേസിൽ ഉണ്ടാകുകയാണെങ്കിൽ രണ്ട് കൈകൾ നമ്മൾ കൊട്ടുമ്പോഴാണ് നമ്മൾ ഒരു ശബ്ദം വരിക എന്നുള്ളൊരു ക്ലീശ സംഗതി ഉണ്ടല്ലോ. ആ സംഗതി മനസ്സിൽ വിചാരിച്ചാൽ മതി, നമ്മൾ മിണ്ടാതിരിക്കുക. നമ്മൾ കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ടൊന്നും ഒന്നും സംഭവിക്കില്ല. നമ്മുടെ പവർ കൂടുകയുള്ളൂ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ കൂടുകയോ ചെയ്യുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പരമാവധി സംയമനം പാലിക്കുക. ഒരാൾ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് കാര്യമാണെങ്കിലും, എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും അതിനിടയിൽ കയറിയിട്ട് അയാളോട് ചോദിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനിടയിൽ കയറിയിട്ട് അയാളുമായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത് വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ പുറത്തുനിന്ന് എന്ത് കാര്യമാണെങ്കിലും പറയുമ്പോൾ നമുക്ക് ദേഷ്യം, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരിക ഈ ഒരു സംഗതിയിൽ. അപ്പോൾ അത്തരം കാര്യം ആരിൽ നിന്നും ഉണ്ടാകാതെ ഇരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല കൾച്ചറായിരിക്കും, പല മതസ്ഥരായിരിക്കും ഓരോ റൂമുകളിലും ഉള്ളതിൽ. ഒരേ മതസ്ഥരൊന്നും ആയിരിക്കില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പരസ്പരം ബഹുമാനം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടാണ്. മറ്റു മതസ്ഥരോട് ബഹുമാനം, അത് ഈ ഒരു ബെഡ് സ്പേസിൽ മാത്രമല്ല, ജീവിതത്തിലുടനീളം നമ്മൾ മറ്റു മതസ്ഥരെ ബഹുമാനിക്കുക. അവർക്ക് ആരാധന ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. നമുക്ക് ആരാധന ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവരും ചെയ്തു തരിക. ഒരു പരസ്പര ധാരണയോടെ, പരസ്പര ബഹുമാനത്തോടെ, സൗഹാർദ്ദത്തോടെ കഴിയുക. മറ്റൊരു പ്രധാന പ്രശ്നമാണ് എ സി എന്ന് പറയുന്നത്. ഇപ്പോൾ യു എയെ സംബന്ധിച്ചാണ് നമുക്ക് എ സി, ഇപ്പോൾ ഈ ഒരു സമയത്ത് നല്ല തണുപ്പുള്ള സമയത്തായതുകൊണ്ട് നമുക്ക് എ സി നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം.
പക്ഷെ ചൂടുള്ള സമയത്ത് നമുക്ക് ഇവിടെ എ സി ഇടാതെ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ചൊന്നും എ സിയുടെ താഴെ കിടക്കാണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. അതുപോലെ എനിക്ക് ഫാന് ഫുൾ സ്പീഡിൽ ഇട്ടാലേ ആ ഒരു ശബ്ദം കേട്ടാലേ ഉറക്കം വരുള്ളൂ. പക്ഷെ നേരെ മറിച്ച് മറ്റൊരാൾക്ക് അങ്ങനെ ആയിരിക്കില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്തായാലും റൂമിൽ നമുക്ക് എ സി ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ആ ഒരാൾ എ സി താല്പര്യം ഇല്ലാത്ത ആൾ അതിനനുസരിച്ചിട്ട് ആളുടെ ബെഡ് സ്പേസ് അറേഞ്ച് ചെയ്യാന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വേറൊരു റൂം നോക്കേണ്ടി വരും. അപ്പോൾ എ സി അത്ര താല്പര്യം ഇല്ലാത്ത ആളെ ഏറ്റവും എൻഡിൽ പോയിട്ട് കിടക്കുക, എ സി കുഴപ്പമില്ലാത്ത ആളുകൾ അടുത്ത് വരിക, ഇങ്ങനെയൊക്കെ റീ അറേഞ്ച് ചെയ്യുക. ഒറ്റ കാര്യം പ്രധാനമായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ മറ്റുള്ള ഒരാളെ നമ്മുടെ വഴിയിലൂടെ കൊണ്ടുവരാനല്ല ഒരു ബെഡ് സ്പേസിൽ വന്നിട്ടുള്ളത്. നമ്മൾ ജോലി ചെയ്യാനും പൈസ ഉണ്ടാക്കാനും നമ്മുടെ പ്രാരാബ്ദങ്ങൾ തീർക്കാനും നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാനും വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. നമ്മുടെ ബെഡ് സ്പേസിൽ നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ വരും, ഒരുപാട് ആളുകൾ പോവും. അപ്പോൾ ഇവരുടെയൊക്കെ ക്വാളിറ്റി കൂട്ടാനോ ഇവരുടെ സ്വഭാവം നന്നാക്കാനോ ഒന്നുമല്ല നമ്മളിരിക്കേണ്ടത്. നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്തടത്തോളം കാര്യം നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. അവരെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് വെക്കുക. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ അവർ ഉപദേശിക്കാനും അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വഴിക്കൊന്നും അവരെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ശരിയും തെറ്റൊക്കെ മനുഷ്യന്മാർ ഉണ്ടാക്കി വെച്ചാലേ അല്ലേ. അപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മളാണ് ശരിയെന്ന്, പക്ഷെ നമ്മൾ മറ്റൊരാളുടെ കണ്ണിൽ തെറ്റായിരിക്കും. മറ്റുള്ളവരെ നന്നാക്കാനല്ല, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം നന്നാക്കാനല്ല നമ്മളിവിടെ ഒരു ബെഡ് സ്പേസിൽ നിൽക്കുന്നത് എന്നുള്ള വസ്തുത ആദ്യം മനസ്സിലാക്കുക. ആളുകളുടെ സ്വഭാവം നോക്കിയിട്ട് മാത്രം നമ്മൾ സംസാരിക്കാൻ നിൽക്കുക. പലരും പല സ്വഭാവക്കാരായിരിക്കും, പല സൈക്കോ സംഗതികളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചെന്നിട്ട് ഒരു തമാശയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മോന്തൊക്കെ അടി കിട്ടും അല്ലേ. അങ്ങനത്തെ ആളുകളുണ്ട്, ഇഷ്ടം പോലെ ആളുകളുണ്ട് അങ്ങനത്തെ. അപ്പോൾ സ്വഭാവം അനുസരിച്ച് അതിന് പറ്റിയവരോട് മാത്രം കളിക്കാൻ നിൽക്കുക. സ്വന്തമായിട്ട് എല്ലാവരും ഒരു സെപ്പറേറ്റ് കീ കയ്യിൽ വെക്കുക. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് റൂമിലിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അകത്തുനിന്ന് റൂം ലോക്ക് ചെയ്യുക, അതല്ലെങ്കിൽ കീ വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്യുക. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അയാൾക്ക് കീ ഉണ്ടെങ്കിൽ തുറന്ന് കയറാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുക. അതല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ചീറ്റിംഗ് കേസുകൾ ഇവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ റൂമുകൾ എപ്പോഴും ലോക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുക. എല്ലാ റൂം മെമ്പേഴ്സിൻ്റെ കയ്യിലും ഒരു കീ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു മുറിയിൽ നിന്ന് പല കാരണങ്ങളുകൊണ്ടും മാറാം അല്ലേ. എന്ത് കാരണങ്ങളുണ്ടാണെങ്കിലും ഒരു സഡൻ ഡേ നമ്മൾ റൂമിൽ നിന്ന് മാറാതെ ഒരു 1 മന്ത് പ്രീവിയസ് ആയിട്ട് നമ്മൾ ഈ റൂമിൻ്റെ ആരാണോ ഓതറൈസ്ഡ് പേഴ്സൺ എന്നുള്ള ആൾ ഉണ്ടെങ്കിൽ ആ ഒരാളെ നമ്മൾ 1 മാസം മുന്നെങ്കിലും അറിയിക്കാനുള്ള ഒരു മാന്യത കാണിക്കുക. ഞാനൊരു 1 മാസം കഴിഞ്ഞാൽ ഞാൻ വേറൊരു റൂമിലേക്ക് മാറുകയാണ്, ഷിഫ്റ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. കാര്യം എന്താ വെച്ചാൽ ഈ ഒരു റൂം കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞ് സിമ്പിളായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്, അത്രയും ടെൻഷൻ ഉണ്ട്, റിസ്ക് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ പോകുമ്പോൾ അത് ബാക്കിയുള്ള ആളുകളൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പലരും ഷെയർ ചെയ്തിട്ടാവും നമ്മളിവിടെയൊക്കെ ജീവിക്കുക അല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് യാതൊരു മുൻകരുതലും ഇല്ലാതെ ഒരാൾ ഉള്ള ഒരാൾ പോകാന്ന് പറഞ്ഞാൽ ആളുടെ റെൻ്റ് കൂടി, ആളുടെ കറണ്ട് ബില്ല് കൂടി, ആളുടെ ഫുഡ് എക്സ്പെൻസ് കൂടി നമ്മൾ ഷെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ് പെട്ടെന്ന് 1 മാസം കൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 5-6 മാസത്തെ കാര്യങ്ങൾ, ഫൈനാൻഷ്യൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടുത്തെ ലൈഫ് പോകുന്നത് അല്ലേ. അറിയുന്നവർക്ക് അറിയാം. പെട്ടെന്നൊരാൾ അതിൽ നിന്ന് റിമൂവ് ആകുമ്പോൾ ബാക്കിയുള്ളവരുടെ മേൽക്ക് ലോഡ് വരികയാണ്. ഇപ്പോൾ ഈ ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരാളെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരാൾ പോവുകയാണെങ്കിൽ 1 മാസം മുന്നെങ്കിലും ബാക്കിയുള്ള ആളുകൾ അല്ലെങ്കിൽ ആ റൂമിൻ്റെ മെയിനായിട്ടുള്ള ആളെ തീർച്ചയായിട്ടും അറിയിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നുന്ന, മനസ്സിൽ പെട്ടെന്ന് തോന്നിയ കാര്യങ്ങൾ എഴുതി വെച്ച് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ, ഒരു ചുവട് നമ്മൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ, നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതിൽ ഉപരി ആ ഒരു സ്റ്റെപ്പ് വെക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയോ എന്നുള്ള ഒരു പൊതു അല്ലെങ്കിൽ ഒരു മുൻ ധാരണയോടുകൂടി മാത്രം നമ്മൾ എന്ത് കാര്യവും ചെയ്യുക. ഇതിപ്പോൾ ബെഡ് സ്പേസുകളിലാണെങ്കിലും, സ്വന്തം റൂമിലാണെങ്കിലും, സ്വന്തം വീട്ടിലാണെങ്കിലും, സ്വന്തം നാട്ടിലാണെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മളൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ അവരന് മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളത് നോക്കുക. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് പലതും നേടാൻ കഴിയില്ല. നമ്മൾ വിജയിക്കാൻ കഴിയും, നമ്മൾ അങ്ങനെ ആവാൻ കഴിയും, ഞാൻ അങ്ങനെ, ഞാൻ അത്ര വലിയ ബിസിനസ് മാനായി, എനിക്കിപ്പോൾ 2 ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ ആർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാക്കാനൊക്കെ ഒരുപാട് മനുഷ്യന്മാർക്ക് പൊതുവെ കഴിയുന്ന കാര്യമാണ്. പക്ഷേ വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഒരു ജീവിതം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യം കൊണ്ട് ബാക്കിയുള്ള ഒരാൾക്കൊരു ഗുണം ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരെ കൊണ്ട് പറ്റിയൊരു കാര്യമൊന്നുമല്ല. അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ഏറ്റവും നല്ല ഒരു നന്മയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വേണം. അപ്പോൾ അത്തരം ആറ്റിറ്റ്യൂഡ് ഉടനീളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ ജീവിതം നമ്മുടെ മാത്രമൊന്നുമല്ല. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയില്ല. അതിന് വേണ്ടിയിട്ട് മരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര ഉറക്കമില്ല, ഊണില്ല,
മരണപ്പാച്ചിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. അതിനത്ര അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു 2 മണിക്കൂർ മാറ്റിവെക്കാൻ കഴിയുന്ന ആളാണ് ഇതിനേക്കാളൊക്കെ ഗുഡാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അധികം വലിച്ചു നീട്ടിയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഒരു ബെഡ് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ഏറെക്കുറെ വിവരങ്ങളൊക്കെ ഞാൻ തന്നു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിലധികം എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കായിട്ട് കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് അത് ഉപകാരമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റുമായിട്ട് മറ്റൊരു ദിവസം വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും ഗുഡ് ബൈ.